നമുക്കറിയാം കോവിഡിന്റെ പ്രതിസന്ധി കാലഘട്ടത്തിലും എല്ലാം സിനിമാ ലോകം വളരെയേറെ പ്രതിസന്ധിയിലായിരുന്നു. ആ പ്രതിസന്ധിയിൽ നിന്നാണ് OTT പ്ലാറ്റ്ഫോമുകൾ മുന്നിലേക്ക് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെയാണ് ഇപ്പോൾ എത്താൻ പറ്റിയില്ല എങ്കിൽ പോലും ശബ്ദത്തിലൂടെ ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ് നമ്മുടെ മേജർ രവി സാർ. അപ്പോൾ സാറിന് നമുക്ക് നല്ലൊരു കൈയടിയോടുകൂടി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സാറിന് ഇവിടെ എത്തിച്ചേരാൻ പറ്റിയില്ലെങ്കിലും വാക്കുകളിലൂടെ തന്നെ ഔപചാരികമായിട്ട് ഉള്ള ഒരു ഇനാഗ്രേഷൻ്റെ ഇത് നൽകി തന്നു. താങ്ക് യു സോ മച്ച്. നമുക്കറിയാം സിനിമാ ലോകത്തിലെയും അതുപോലെ തന്നെ കലാ കായിക രംഗത്തെയും നിരവധി ആളുകൾ ഇന്നിവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ദൃശ്യ ശ്രവ്യ മാധ്യമങ്ങളിലെ നിരവധി പേര് എത്തിച്ചേർന്നിട്ടുണ്ട്. എല്ലാവരെയും ഒറ്റ വാക്കിൽ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. സിനിയ ഇന്ത്യൻ മൂവി ബസാറിൻ്റെ ഔപചാരികമായ ഈ ഒരു ചടങ്ങിലേക്ക് ഏവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. നമുക്കറിയാം ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ സിനിമാ വ്യവസായം എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ പ്രശ്നം നേരിട്ട ഒരു കാലഘട്ടമാണ് കടന്നുപോയത്. OTT പ്ലാറ്റ്ഫോമുകൾ വന്നു തുടങ്ങിയപ്പോഴാണ് വീണ്ടും മലയാളി പ്രേക്ഷകർക്ക് സിനിമാ പ്രേമികൾക്ക് അവരുടെ സിനിമയെ വിട്ടുകളയാതെ OTT പ്ലാറ്റ്ഫോമുകളിലൂടെ നിരവധി സിനിമകൾ കാണാനായിട്ട് കഴിഞ്ഞത്. അതുകൊണ്ട് തന്നെ ഈ ഒരു സിനിമയ്ക്ക് വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു സമയം കൂടിയാണ്. മലയാളി പ്രേക്ഷകർ മലയാളി സിനിമാ പ്രേമികൾ എല്ലാം ഒന്നടങ്കം കാത്തിരിക്കുന്നത് ഓരോ സിനിമകൾ കാണാനാണ്. അതുപോലെ തന്നെ കോവിഡിനെ അതിജീവിച്ച ഈ കാലഘട്ടത്തിൽ സിനിമാ വ്യവസായത്തെ ഒന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചുകൊണ്ട് വരാനായിട്ട് വളരെയധികം പങ്കാണ് ഈ OTT പ്ലാറ്റ്ഫോമുകൾ നിർവഹിക്കുന്നത്. വിത്തൗട്ട് എനി ഡിലേ ഞാൻ കാര്യത്തിലേക്ക് കടക്കുകയാണ്. നമ്മുടെ വിശിഷ്ട വ്യക്തികൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഞാൻ അവരെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. മേജർ രവി സാർ ഇവിടെ ഇല്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ഇവിടെ ഉണ്ട്. ഓൾറെഡി നമ്മൾ ഫോണിൽ വിളിച്ചു പറഞ്ഞു. ഒപ്പം അദ്ദേഹത്തിൻ്റെ ബ്രദറും ആക്ടറുമായിട്ടുള്ള നമ്മുടെ കണ്ണൻ പട്ടാമ്പി സാറിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നല്ലൊരു കൈയ്യടി കൊടുക്കാൻ നമുക്ക് സ്വാഗതം ചെയ്യാം. ഈ ഒരു ഫംഗ്ഷനിലേക്ക്. വർക്കി എന്ന സിനിമയിലൂടെ തന്നെ സിനിമാ രംഗത്തേക്ക് കാലെടുത്ത് വെച്ച് കഴിഞ്ഞു. ഇനി സിനിയ എന്ന പ്ലാറ്റ്ഫോമിലൂടെ നിരവധി സിനിമകളും ഷോർട്ട് ഫിലിംസും എല്ലാം നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാനായിട്ട് തുടങ്ങുകയാണ്. സിനിയയുടെ മാനേജിംഗ് ഡയറക്ടറായിട്ടുള്ള ബിജു മണികണ്ഠനെ ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നല്ലൊരു കൈയ്യടി കൊടുക്കാം അദ്ദേഹത്തിന്. അതുപോലെ തന്നെ നമ്മുടെ മലയാള സിനിമയുടെ നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട ആക്ടർ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്, കിരൺ രാജ്. അദ്ദേഹത്തെയും വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രാർത്ഥനയ്ക്കായി നമുക്ക് ആദിത്യ ബിജുവിനെ ക്ഷണിക്കാം. സത്യമായി ശുദ്ധ സ്നേഹം നമുക്ക് അധികം സമയം കളയാതെ തന്നെ നമ്മുടെ ഇന്നത്തെ ചടങ്ങിലേക്ക് കടക്കാം. സിനിയ നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിക്കുന്നത് നിരവധി സിനിമകളും അതുപോലെ തന്നെ ഷോർട്ട് ഫിലിംസുമാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഔപചാരിക ഇനാഗ്രേഷനാണ് നമ്മളിവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. തിരിതെളിച്ചുകൊണ്ട് നമുക്ക് തുടങ്ങാം. തിരിതെളിക്കുന്നതിനായിട്ട് നമ്മുടെ പ്രിയപ്പെട്ട ബിജു ചേട്ടനെയും അതുപോലെ തന്നെ നമ്മുടെ ആക്ടർ അതുപോലെ തന്നെ നമ്മുടെ കണ്ണൻ പട്ടാമ്പി ചേട്ടനെയും നമ്മൾ തിരിതെളിക്കുന്നതിനായിട്ട് സ്വാഗതം ചെയ്യുകയാണ്. നിങ്ങളുടെ മുന്നിലേക്ക് എത്തുകയാണ്. ഇന്ന് മുതൽ ഈ ഒരു OTT പ്ലാറ്റ്ഫോമിലൂടെ നിരവധി സിനിമകളാണ് നമ്മുടെ മുന്നിലേക്ക് എത്താനായിട്ട് പോകുന്നത്. അതിന് ശുഭാരംഭം കുറിച്ചിരിക്കുകയാണ്. നമ്മുടെ പ്രിയപ്പെട്ട AS ദിനേശ് ചേട്ടൻ, ആക്ടർ കിരൺ രാജ്, സിനിയയുടെ മാനേജിംഗ് ഡയറക്ടർ ബിജു മണികണ്ഠൻ, അദ്ദേഹത്തിൻ്റെ അമ്മ ഇവരെല്ലാവരും ചേർന്നാണ് ഇന്ന് സിനിയ ഇവിടെ തിരികെ.
എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ വർഷമാണ് ഞാൻ ആദ്യമായിട്ട് ഒരു മലയാള സിനിമ ചെയ്തത്. വർക്ക് എന്ന് പറഞ്ഞ ഒരു മലയാള സിനിമ. സാഹചര്യങ്ങൾ വെച്ചിട്ട് കോവിഡിൻ്റെ സമയത്താണ് ആ സിനിമ റിലീസ് ചെയ്തത്. ശരിക്കും പറഞ്ഞ കഷ്ടകാലം എന്ന് പറയാം, കോവിഡിൻ്റെ സമയത്താണ് സിനിമ തിയേറ്ററുകളിലെത്തിയത്. കഴിഞ്ഞ മാർച്ച് 5 സിനിമ തിയേറ്ററിലെത്തി. 10 കേരളത്തിലെ മുഴുവൻ തിയേറ്ററുകളും അടച്ചു. 22 കൂടിയിട്ട് കേരളത്തിൽ ഫുൾ ലോക്ക്ഡൗൺ ആയി. അങ്ങനത്തെ ഒരു സാഹചര്യത്തിലാണ് അടുത്തെന്ത് ചെയ്യാം. ഇപ്പോൾ ഒരു സിനിമ ഒരുപാട് പൈസ മുടക്കി, നമ്മളൊരു സാധാരണക്കാരനൊക്കെ ഒരുപാട് പൈസ മുടക്കിയിട്ട് ഒരു സിനിമ ചെയ്തു. സിനിമയിൽ അഭിനയിച്ചിട്ടുള്ള ചില ആൾക്കാരുണ്ട് ഇവിടെ, എല്ലാ സുഹൃത്തുക്കളൊക്കെ ഇവിടെ ഉണ്ട്. അവർക്കറിയാം നമ്മൾ എത്രത്തോളം കഷ്ടപ്പെട്ടിട്ടാണ് ഒരു സിനിമ തിയേറ്ററുകളിൽ എത്തിച്ചേരുന്നത്. നമ്മൾ പ്രതീക്ഷിച്ച രീതിയിലുള്ള ഒരു റിസൾട്ടും ആ സിനിമയിൽ നിന്ന് ഇതുവരെ നാളെ ഇതുവരെ വന്നിട്ടില്ല. പക്ഷെ എന്നാലും പിന്നോട്ടില്ല എന്നുള്ള ചിന്താഗതിയിലാണ് അടുത്തത് എന്ത് ചെയ്യാം എന്ന സാഹചര്യത്തിൽ നമ്മൾ സാധ്യതകൾ മനസ്സിലാക്കിക്കൊണ്ട് ഒരു OTT പ്ലാറ്റ്ഫോമിനെ കുറിച്ച് ചിന്തിച്ചത്. അത് കൂടുതൽ കാര്യങ്ങൾ അതിനെക്കുറിച്ച് പഠിക്കുകയും നല്ല രീതിയിൽ അതിനെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാനുള്ള ശ്രമം നടത്തുകയും ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്നിപ്പോൾ ഈ സാഹചര്യത്തിൽ ഇവിടെ ഒരു ചടങ്ങോട് കൂടിയിട്ട് ഈ സിനിയ എന്ന പ്ലാറ്റ്ഫോമിൻ്റെ ഉദ്ഘാടനം ചെയ്യാനായിട്ട് നമ്മളെല്ലാവരും കൂടെ കൂടിയിരിക്കുന്നത്. അറിയപ്പെടുന്ന രണ്ട് വ്യക്തിത്വങ്ങളാണ് ഇന്നിവിടെ ഈ ചടങ്ങിന് പങ്കെടുക്കാമെന്ന് പറഞ്ഞിരുന്നത്. ഒന്ന് നമ്മുടെ സലീം കുമാർ, സലീമേട്ടൻ. പക്ഷേ പുള്ളി രാവിലെ കണ്ണേട്ടൻ്റെ ഫോണിലേക്ക് വീഡിയോ കോൾ ചെയ്തിട്ടുണ്ടായിരുന്നു. പുള്ളി തീരെ അവശനായിട്ട് ബെഡിൽ കിടക്കുകയാണ്. കിടന്നുകൊണ്ട് തന്നെ പുള്ളി വീഡിയോ കോൾ ചെയ്തിട്ടുണ്ടായിരുന്നു. വരാൻ പറ്റാത്തതിൻ്റെ ഒരു വിഷമം പറഞ്ഞു. എല്ലാവിധ ആശംസകളും പുള്ളി എന്നോട് നേരിട്ട് പറഞ്ഞു. ഇപ്പോൾ ജനറൽ സാറിനും അദ്ദേഹത്തിനും എത്താൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ നമ്മൾ അവരുടെ ഇവിടെ എത്തിയിട്ടില്ലെങ്കിലും അവരുടെ മനസ്സിൻ്റെ സാന്നിധ്യത്തിൽ തന്നെയാണ് നമ്മൾ ഈ ഒരു ചടങ്ങ് ഇവിടെ നടത്തിക്കൊണ്ട് നമ്മൾ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ഇവിടെ ഉദ്ഘാടനം ചെയ്ത് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ എല്ലാ പത്രക്കാരും ഇവിടെ ഉണ്ട്. എല്ലാ സിനിമാ മേഖലകളിലും മറ്റുള്ള കലാകാരന്മാർ എല്ലാവരും ഇവിടെ ഉണ്ട്. അപ്പോൾ എല്ലാവരുടെയും ഒരു ആശീർവാദത്തോടും ആശംസകളോടും കൂടിയിട്ട് ഈ പ്ലാറ്റ്ഫോം നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്ത് വരണം, എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടാവണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് നിർത്തുന്നു. എല്ലാവർക്കും നമസ്കാരം. ഒരു സാധാരണക്കാരനായിട്ടുള്ള ബിജുമണികണ്ഠൻ ഒരു പടം ചെയ്തുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് പ്രൊഡ്യൂസറുടെ എന്തൊക്കെ കഷ്ടം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇനിമേൽ പടം ചെയ്യുന്ന ഒരു പ്രൊഡ്യൂസറുടെ മുടക്കുമുതലെങ്കിലും തിരിച്ചു പിടിക്കാൻ എങ്ങനെ കഴിയും എന്ന് അദ്ദേഹം കുറേ കാലം ഗവേഷണം ചെയ്തതിന് ശേഷമാണ് ഇങ്ങനെ ഒരു OTT പ്ലാറ്റ്ഫോമിനെ കുറിച്ച് ചിന്തിച്ചതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തുതന്നെയായാലും അദ്ദേഹത്തിൻ്റെ ആ ഒരു പടം ചെയ്തു പൈസ കിട്ടിയില്ല എന്ന് വെച്ചാൽ അദ്ദേഹം സിനിമ വിട്ട് ഓടുകയല്ല ചെയ്തത്. ഇനി വരുന്ന പുതിയ പ്രൊഡ്യൂസേഴ്സിനെ എങ്ങനെ സംരക്ഷിക്കാം, അവർക്ക് എങ്ങനെ പ്രചോദനം കൊടുക്കാം എന്ന് വളരെ വിദഗ്ധമായി ചിന്തിച്ചുകൊണ്ട് അദ്ദേഹം ചെയ്യുന്ന ഈ സിനിയ OTT പ്ലാറ്റ്ഫോമിന് എൻ്റെ എല്ലാവിധ ആശംസകളും. എന്തായാലും സിനിയയിൽ കൂടെ കുറേ പടങ്ങൾ ജനങ്ങൾ കാണട്ടെ, കുറേ പ്രൊഡ്യൂസർമാർ രക്ഷപ്പെടട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ജയ് ഹിന്ദ്. എല്ലാവർക്കും നമസ്കാരം. ആക്ച്വലി ഞാനിപ്പം ലോക്ക്ഡൗൺ കഴിഞ്ഞ ശേഷം സിനിമ എന്നൊരു പേഴ്സണൽ ഉണ്ടായിരുന്നു. എൻ്റെ 20 സിനിമകൾ ലോക്ക്ഡൗൺ മുമ്പുള്ളത് പലതും കഴിഞ്ഞിട്ടുണ്ട്. എല്ലാം ഇറങ്ങാൻ എന്ന് ഇറങ്ങുമെന്ന് അറിയില്ല. അപ്പോഴാണ് എൻ്റെ സുഹൃത്ത് എന്നാൽ ഡയറക്ടർ വെച്ചിട്ട് എന്താ പറയുക, ചേട്ടാ നമുക്കൊരു OTT പടം പ്ലാൻ ചെയ്താൽ ചെറിയ രീതിയിൽ. അപ്പം അങ്ങനെ ഒരു പടം OTT ലെവലിൽ ചെറിയ പടം, മീൻസ് എന്താ പറയുക, അങ്ങനെ ഹീറോ ചെയ്ത പടമാണ് 20 പോകും. അപ്പം അന്ന് അതേ OTT ഇല്ല. ഇപ്പോൾ ഒരുപാട് OTTs വരുന്നുണ്ട്. ശരിക്കും നല്ലതാണ്, കാരണം നമ്മുടെ തിയേറ്റേഴ്സ് ഓപ്പൺ ആയെങ്കിൽ പോലും അതിൽ ഒരു ലിമിറ്റഡ് ആളെ കൂടുതൽ കയറ്റാൻ പറ്റില്ല. ഞാനൊരു 2 പടം പ്രൊഡ്യൂസ് ആയിട്ട് പ്രൊഡ്യൂസറായി കൈവച്ച ആളാണ്. അപ്പം അതിൻ്റെ ബുദ്ധിമുട്ട് എനിക്കറിയാം. അപ്പം ഈ സിനിമയെ സ്നേഹിക്കുന്നവർ ഒരുപാട് ആൾക്കാരുണ്ട്. ഇവർ ഈ ബുദ്ധിമുട്ടി എന്താ പറയുക, പലരും പല രീതിയിൽ എനിക്കറിയാം, പലരുടെ രീതിയിലും പൈസ മറിച്ചും സ്ഥലം വിറ്റും ഒക്കെ സിനിമയെ സ്നേഹിക്കുന്നവരുണ്ട്. ഒരു പടങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യാറുണ്ട്. അവർ തിരിച്ച് നോർമലി അറ്റ്ലീസ്റ്റ് മുടക്കെങ്കിലും തിരിച്ച് കിട്ടാൻ ഒരു എന്താ പറയുക സംവിധാനം ഈ OTT ആകുമ്പോൾ അതിന് ചാൻസ് ഉണ്ട്. അപ്പം ഒരുപാട് OTT ഇപ്പം എന്താ പറയുക അങ്ങനെ OTT തുടങ്ങുകയും എൻ്റെ രീതിയിൽ തന്നെ സപ്പോർട്ട് ചെയ്യും. അവിടെ എല്ലാവരും അത് എന്താ പറയുക അങ്ങനെ റിലീസ് ചെയ്യുന്ന പടങ്ങൾ കഴിവതും കാണാൻ ശ്രമിക്കുക, അതിനെ സപ്പോർട്ട് ചെയ്യുക. അപ്പം എൻ്റെ എല്ലാവരും സപ്പോർട്ട് സേവിക്കുന്നുണ്ടാവും.
അപ്പോൾ എല്ലാവരും ആ രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക. ഒരുപാട് ഓട്ടിറ്റി പ്ലാറ്റ്ഫോം വരട്ടെ, അത് ഞാൻ അത് സപ്പോർട്ട് ചെയ്യും. കാരണം നമുക്ക് ഇതിൽ കൊറോണ എന്ന് കഴിയുമെന്ന് ഒരു ഗ്യാരണ്ടി ഇല്ല. അപ്പൊ മാക്സിമം എന്താ പറയാ, കലാകാരന്മാർ ഒരുപാട് ആൾക്കാർ ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട്. ക്യാമറ മുന്നിലായാലും പിന്നിലായാലും ഒരുപാട് പ്രവർത്തിക്കുന്നുണ്ട്. അപ്പം അവർക്കും എല്ലാ എന്താ പറയാ എല്ലാ മേഖലകളിലും ഉണ്ട് ബുദ്ധിമുട്ട്. ഞാൻ ഇപ്പൊ സിനിമ കാരണമായത് എനിക്ക് എന്റെ സിനിമ സെക്ഷനിൽ പറയാൻ പറ്റുള്ളൂ. അതുകൊണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക. എനിക്ക് എന്താ പറയാ സിനിമയ്ക്ക് എന്റെ എല്ലാവിധ ആശംസകളും എല്ലാം നമ്മൾ വരട്ടെ. അത് ഹിറ്റാകുന്ന ഒരു ചാനലാവട്ടെ. ലോക സമസ്ത സുഖം പോകുന്നു. താങ്ക് യു. നമസ്കാരം. ഈ പുതിയ സംരംഭത്തിന് എല്ലാവിധ ആശംസകളും. ഇത്ര മതി. എന്നോട് പങ്കെടുക്കാൻ കഴിയാതിരുന്ന എല്ലാവിധ ആശംസകളും എനിക്കും ഈ പ്രസ്ഥാനത്തിനും എൻ്റെ കൂടെ പ്രവർത്തിക്കുന്ന സുഹൃത്തുക്കൾക്കും എൻ്റെ കൂടെ പ്രവർത്തിക്കുന്ന ഈ സിനിമയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന എല്ലാ ടീമംഗങ്ങൾക്കും വേണ്ടി ഇവിടെ പങ്കെടുത്തവർക്കും പങ്കെടുക്കാൻ കഴിയാതിരുന്നവർക്കും എൻ്റെ എല്ലാവിധ നന്ദിയും ഞാൻ പറഞ്ഞോളും. താങ്ക് യു സോ മച്ച്. സിനിമ ഒരു ചെറിയ പ്ലാറ്റ്ഫോം അല്ല കേട്ടോ, നമ്മുടെ എല്ലാവരുടെയും ഇഷ്ടപ്പെടുന്ന സിനിമകളെല്ലാം എത്തുന്നുണ്ട്. അത് മാത്രമല്ല, നിരവധി സംവിധായകർ കാത്തിരിക്കുന്ന ഒരു പ്ലാറ്റ്ഫോം കൂടിയാണ്. അതിലൂടെ അവരുടെ സ്വപ്നങ്ങൾക്ക് നിറവേകാനായിട്ട് കഴിയട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. സിനിമയ്ക്കും സിനിയുടെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും ആശംസകൾ നേരുന്നു. ഇന്നിവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. താങ്ക് യു സോ മച്ച്. ഹാവ് എ നൈസ് ഡേ.